എല്ലാ മാണി പ്രേക്ഷകർക്കും ഹാപ്പി മൊമെന്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. സദൃശവാക്യം 11:25 ഈ നല്ല വാക്യത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ഹാപ്പി മൊമെന്റ്സ് ഇവിടെ ആരംഭിക്കാം. എല്ലാ മാണി പ്രേക്ഷകരെയും ഹാപ്പി മൊമെന്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിനായി രണ്ട് ചെറുപ്പക്കാർ പണം സമ്പാദിക്കുന്നതിനായി തീരുമാനിച്ചു. അതിനായി പാദർസ്കി എന്ന സംഗീതജ്ഞനെ ഒരു സംഗീത വിരുന്ന് അവർ സംഘടിപ്പിച്ചു. സംഗീത വിരുന്നിന് ഏകദേശം ആ സംഗീത സംഘടനയുടെ മാനേജർ പറഞ്ഞു $2,000 അവർക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ചെറുപ്പക്കാർ ആ സംഗീത വിരുന്ന് സംഘടിപ്പിച്ച ശേഷം അവർക്ക് പിരിഞ്ഞു കിട്ടിയത് ഏകദേശം വെറും $1,600 മാത്രമാണ്. ബാക്കി $400 എങ്ങനെ ഒപ്പിച്ച് ഈ പാദർസ്കിക്ക് കൊടുക്കുമെന്നുള്ളത് അവരുടെ ഉള്ളിൽ വളരെയധികം വിഷമമുളവാക്കി. അങ്ങനെ ഇവരുടെ കയ്യിൽ ഇവർക്ക് പിരിഞ്ഞു കിട്ടിയ മുഴുവൻ ഡോളറുമായി ഇവർ പാദർസ്കിയുടെ എടുക്കൽ കൊടുത്തിട്ട് പറഞ്ഞു, സർ, ബാക്കിയുള്ള $400 ഞങ്ങൾ എങ്ങനെയെങ്കിലും താങ്കളുടെ കയ്യിൽ എത്തിച്ചേക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷം ഇങ്ങനെയാണ് സംഭവം ഉണ്ടായതെന്നും ഇനിയും $400 കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ഈ ചെറുപ്പക്കാർ പാദർസ്കിയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കിതിൽ നിന്ന് ചിലവായ തുക ആദ്യം എടുത്തു മാറ്റുക, പിന്നീട് ഇതിൽ നിന്ന് ലാഭം കിട്ടിയതിൻ്റെ 10% നിങ്ങളെടുത്ത് നിങ്ങളുടേതായ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുക, ബാക്കിയുള്ളത് എനിക്ക് തന്നാൽ മതി. അങ്ങനെ ആ ചെറുപ്പക്കാർ ആ പണം എടുത്ത് ഉപയോഗിക്കുവാനിട വന്നു. ഇങ്ങനെ നാളുകൾ കഴിഞ്ഞ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം പോളണ്ടിൻ്റെ പ്രസിഡൻ്റായി, പ്രധാനമന്ത്രിയായി പാദർസ്കി തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. കുറേ നാളുകൾക്ക് ശേഷം പോളണ്ടിൽ വളരെയധികം ഭക്ഷ്യ ക്ഷാമം നേരിട്ടു. ഈ സമയത്ത് അമേരിക്കയിലെ ഫുഡ് ആൻഡ് റിലീഫ് ബ്യൂറോയുടെ തലവനായിരിക്കുന്ന ഹ്യൂബർട്ട് ഹ്യൂറോ എന്ന വ്യക്തിയെ ഇദ്ദേഹം പാദർസ്കി, ഈ പോളണ്ടിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന വ്യക്തി, വിളിക്കുകയും പോളണ്ടിന് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ നൽകേണ്ടതിന് ആവശ്യപ്പെടുകയും ചെയ്തു. യാതൊരു മടിയും കൂടാതെ ഹ്യൂബർട്ട് ഹ്യൂറോ പോളണ്ടിന് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ ലഭ്യമാകുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. ഇത് ആ രാജ്യത്തിന് വളരെയധികം ആശ്വാസവും സമാധാനവുമായി തീർന്നു. ഇതിന് നന്ദി പറയുന്നതിനായി പാദർസ്കി നേരിട്ട് ഫുഡ് ആൻഡ് റിലീഫ് ബ്യൂറോയുടെ തലവനായിരിക്കുന്ന ഹ്യൂബർട്ട് ഹ്യൂറോയെ വിളിച്ചു. അദ്ദേഹം ഇങ്ങനെ വളരെ സന്തോഷത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹ്യൂബർട്ട് ഹ്യൂറോ ഇങ്ങനെ പറഞ്ഞു, സർ, വളരെ നാളുകൾക്ക് മുമ്പ് താങ്കൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. താങ്കൾക്ക് വേണ്ടി ഒരു സംഗീത പരിപാടി ഞാൻ സംഘടിപ്പിച്ചപ്പോൾ അതിൽ വന്ന നഷ്ടത്തെ കാര്യമാക്കാതെ എൻ്റെ പഠനത്തിന് വേണ്ടി താങ്കൾ എന്നെ സഹായിച്ചത് ഞാൻ ഓർക്കുന്നു. അങ്ങനെ അവരവരുടെ സന്തോഷം പങ്കുവയ്ക്കുകയും നല്ല പരിചയക്കാരായി, നല്ല സുഹൃത്ത് ബന്ധം സൂക്ഷിക്കുന്നവരായി മാറുകയും ചെയ്തു. അപ്പോസ്തലനായ പൗലൂസ് പറയുന്നു, ആസ്യക്കാരെല്ലാവരും കൈവിടുമ്പോഴും ഒരു വ്യക്തി, ഒനേസിഫോസ് എന്ന വ്യക്തി, അപ്പോസ്തലനായ പൗലൂസിനെ സഹായിച്ചിരുന്നു. അപ്പോസ്തലനായ പൗലൂസിൻ്റെ ആവശ്യത്തിൻ്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ കൂടെ നിന്നിരുന്നത് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. ഒരു പക്ഷേ ഇന്ന് പലരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കണ്ട് മനസ്സിലാക്കി നമ്മളുടെ കയ്യിലുള്ള നന്മകൾ ഇന്ന് നാം നൽകുന്നവരായിരിക്കും. ഔദാര്യ മനസ്സോടുകൂടി മറ്റുള്ളവർക്ക് നൽകുന്നവരായിരിക്കും. കൊടുക്കുന്നവന് ഒരിക്കലും കുറവ് വരികയില്ല എന്ന് ദൈവവചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു. സദൃശവാക്യം 11:25 പറയുന്നു, ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും. ഒരു പക്ഷേ നമ്മൾ അർഹിക്കുന്നവർക്കാണോ കൊടുക്കുന്നത്, ഞാൻ കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവ് വരുത്തുവാൻ അഥവാ അത്തരത്തിലൊരു കുറവ് നമ്മൾക്കോ നമ്മുടെ തലമുറകൾക്കോ ഉണ്ടാകുമ്പോൾ ദൈവം അതിന് തക്ക സമയത്ത് ആ നന്മ നൽകി നമ്മളെ വിടുവിക്കുന്നത് നമുക്ക് വ്യക്തിപരമായി അനുഭവിച്ചറിയുവാൻ സാധിക്കും. തീർച്ചയായും ദൈവഹിതപ്രകാരം ആ നല്ല മനസ്സോടുകൂടി മറ്റുള്ളവരെ സഹായിക്കുന്നതിന്
ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായി ഒരു മനസ്സ് ദൈവം നമുക്ക് തരട്ടെ, ഉള്ളതനുസരിച്ച് കൊടുപ്പാൻ, നന്മ ചെയ്യുവാൻ ദൈവം നമ്മളെ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം നമുക്ക് ഇന്നത്തെ ഹാപ്പി മൊമെന്റ്സ് ഇവിടെ ആരംഭിക്കാം. എല്ലാ മാന്യപ്രേക്ഷകരെയും ഹാപ്പി മൊമെന്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹലോ, പ്രൈസ് ലോർഡ്, ഹാപ്പി മൊമെന്റ്സിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ജാൻസി. ജാൻസി, എവിടെ നിന്നാ വിളിക്കുന്നത് ചേച്ചി? കണ്ണൂര് കേളകം. കണ്ണൂര് തേവഗുപ്ത് എന്ന് വിളിക്കുകയാണ്. വീട്ടിലായിരിക്കും? കേളകം. കേളകം എന്താണ്? കേളകം. കേവകം. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡും മക്കളും. ഹസ്ബൻഡ്, മക്കള്, കുഞ്ഞുങ്ങള് എന്ത് ചെയ്യുകയാണ്? പഠിക്കാണ്? പഠിത്തം കഴിഞ്ഞു. ഒരാള് പഠിത്തം കഴിഞ്ഞ് ജോലി, ചെറിയൊരു ജോലി ചെയ്യുന്നു. രണ്ടാള്, ഒരാള് പ്ലസ് ടു കഴിഞ്ഞു, ഒരാള് മൈസൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മൊത്തത്തിൽ എത്ര പേരോ? മൂന്ന് പേരോ നാല് പേരോ? മൂന്ന് മക്കള്. മൂന്ന് മക്കള്. ഓക്കെ, മക്കളുടെ പേര് പറഞ്ഞോളൂ. ജോനാഥാൻ, ജോയൽ, ജെസെ. ജോനാഥാൻ, ജോയൽ, ജെസെ. ജെസെ. ഓക്കെ, അപ്പൊ രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും? ഇല്ല, മൂന്നും ആൺകുട്ടികളാണ്. ആണോ? ജെസെ എന്ന് പറഞ്ഞ പേര്? ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ മൂന്ന് ആൺപിള്ളേരെയാണ് കിട്ടിയിരിക്കുന്നത്. മൂന്ന് പേർക്കും പഠിത്തവും ജോലിയൊക്കെ ആയിട്ട് പോകുന്നല്ലേ? ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്ന ആന്റി? ഫാസ്റ്റ് ആണ് അല്ലേ? കർത്താവിന്റെ വേലയുടെ ഭാഗമായിട്ട് എവിടെയാ? കണ്ണൂര്? ആണോ? അപ്പൊ സ്വതന്ത്രമായിട്ട് തുടങ്ങിയ പ്രവർത്തനമാണോ? അസംബ്ലീസ് ഓഫ് ഗോഡിന്റെയാ. നമ്മള് നമ്മുടെ ഇത് ചെയ്തതാണോ അതോ സ്ഥലം മാറി വന്നെയാണോ? ഇതിപ്പോ നമ്മള് ഇവിടെ ആയിട്ട് ഇപ്പൊ 19 വർഷമായി. ആ, സ്ഥലം മാറി വന്നതാ 19 വർഷം മുമ്പ്. മുമ്പ്. പക്ഷെ ഇപ്പം നമ്മുടെ സ്വന്തം ഇതായിട്ട് പ്രവർത്തന സ്ഥലമായി മാറി അല്ലേ? അതെ അതെ, ഞങ്ങൾ ഈ നാട്ടുകാരായി മാറി. നാട്ടുകാരായിട്ട് മാറി അല്ലേ? ഓക്കെ, ഒത്തിരി പരിചയങ്ങളായി. ബന്ധുക്കളെക്കാളും സ്നേഹിക്കുന്ന ആത്മീയ വിശ്വാസികളായി. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. എങ്ങനെ പോകുന്നു സഭയുടെ പ്രവർത്തനങ്ങള്? നന്നായിട്ട് പോകുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അധികം ആത്മാക്കളെ ദൈവരാജ്യത്തിന് വേണ്ടി നേടുവാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി മൂമെന്റ്സിലേക്ക് വിളിച്ചതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. ആദ്യത്തെ സെഗ്മെന്റ് വിശ്വാസം. വിശ്വാസത്തിലെ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണേ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവനും മലിനമാക്കി ജീവചക്രത്തിനും തീ കൊളുത്തുന്നത് എന്താണ്? നമ്മളുടെ നാവ്. ശരിയായ ആൻസർ ആണ്. യാക്കോബിന്റെ ലേഖനത്തിൽ മൂന്നാം അധ്യായം ആറാം വാക്യമാണ് നാവ് എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. അത്തിയുടെ കീഴിൽ ഇരിക്കുന്നവൻ എന്ന് യേശു പറഞ്ഞത് ആരെക്കുറിച്ച്? നഥനയേൽ. വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് പറഞ്ഞു. യോഹനാനിസ് സുവിശേഷം ഒന്നാം അധ്യായം 48 വാക്യം. മൂന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. മോശ കനാൻ ദേശം നോക്കിക്കണ്ടത് എവിടെ നിന്ന് കൊണ്ടായിരുന്നു? കനാൻ ദേശം നോക്കിക്കണ്ടത് എവിടെ നിന്ന് കൊണ്ടായിരുന്നു? മോശ കനാൻ ദേശം നോക്കിക്കണ്ടത് എവിടെ നിന്നുകൊണ്ടായിരുന്നു? കനാൻ ദേശം കണ്ടത് എവിടെ നിന്നുകൊണ്ടാണ്? നോക്കിയോ? നോക്കിയോ. ഒരു മിനിറ്റ് സമയവും രണ്ട് ചാൻസും ഉണ്ട്. ധൈര്യമായിട്ട് നോക്കിക്ക്. രണ്ട് ചാൻസ് ഉണ്ട്, ഒരു മിനിറ്റ് സമയമുണ്ട്. മോശ കനാൻ ദേശം നോക്കിക്കണ്ടത് എവിടെ നിന്നുകൊണ്ടായിരുന്നു? 35 വരെയുള്ള അധ്യായങ്ങളാണോ? ആ, എത്ര അധ്യായം വരെ ഉണ്ട് ആവർത്തനം? ആവർത്തനം 34. അപ്പൊ 34 വരെ നോക്കിയാ മതി. നെബോ പർവ്വതത്തിലാണോ? നെബോ മലമുകളിൽ. ശരിയായ ആൻസർ ആണ്. പിസ്ഗായുടെ ഒരു കൊടുമുടിയാണ് നെബോ മലമുകളിലാണ്. 32 അധ്യായം 49 വാക്യമാണ്. അങ്ങനെ വിശ്വാസത്തിലെ മൂന്ന് ചോദ്യങ്ങൾക്കും ആന്റി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അടുത്ത സെഗ്മെന്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് പ്രത്യാശ. പ്രത്യാശയിൽ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു പറഞ്ഞത് ആരോടാണ്? മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ്. ആദ്യത്തെ 10 അധ്യായങ്ങൾക്കകത്ത് ആൻസർ ഉണ്ട്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു ആരോടാണ് പറഞ്ഞത്?
ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു ആരോടാണ് പറഞ്ഞത്? പള്ളിപ്രമാണിയോടാണ്. ശരിയായ ആൻസർ ആണ്. പാസ്റ്ററോട് ഇരുന്ന് പറയുന്നേ കേട്ടായിരുന്നു. ഓക്കെ, പാസ്റ്റർ പേരെന്താണ്? ശശി ജോസഫ്. ഓക്കെ ഓക്കെ, ഒത്തിരി സന്തോഷമുണ്ട് ആന്റി വിളിച്ചതില്. ആദ്യമായിട്ട് വിളിക്കാണോ? അല്ല, ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, കുറെ പ്രാവശ്യം ആൻസർ ചെയ്തിട്ടുണ്ട്. ആണോ? ഓക്കെ. കണ്ണൂരിൽ നിന്നുള്ള കോൾ ഓർമ്മയുണ്ട്. അവിടെ സുശേഷ വേലയുടെ ഭാഗമായിട്ട് കൺഫ്യൂഷൻ വരുന്നത് കൊണ്ടാണ് ചിലപ്പം തിരിച്ചറിയാൻ പറ്റാത്തത്. ഓക്കെ, ആണല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കട്ടോ? ഓക്കെ, അടുത്ത ചോദ്യം എളുപ്പം, അതിലും എളുപ്പമാണേ. നിന്റെ വിശ്വാസം വലിയത് ആരുടെ? കനാന്യ സ്ത്രീയുടെ വിശ്വാസം വലുത്. ശരിയാണ്. മത്തായി സുവിശേഷം 15:28 വാക്യമാണ്. പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് യേശു പറഞ്ഞത് പള്ളിപ്രമാണിയോട്. മർക്കോസിന്റെ സുവിശേഷം 5:36 വാക്യമാണ്. ഓക്കെ, ഇനി അടുത്തത് പ്രത്യാശയിലെ 3-ാമത്തെ ചോദ്യമാണേ. ഓക്കെ, 3-ാമത്തെ ചോദ്യം, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചത് എത്ര ദിവസമാണ്? വെള്ളം കിട്ടാതെ സഞ്ചരിച്ചത് എത്ര ദിവസമാണ്? പുറപ്പാട് പുസ്തകമാണ്. 10 മുതൽ 20 വരെയുള്ള അധ്യായങ്ങൾക്കകത്ത് ആൻസർ ഉണ്ട്. എത്ര ദിവസമാണ് വെള്ളം കിട്ടാതെ സഞ്ചരിച്ചത്? മൂന്ന് ദിവസം. ശരിയായ ആൻസർ ആണ്. പുറപ്പാട് പുസ്തകം 15:22 വാക്യമാണ്. അങ്ങനെ പ്രത്യാശയിലെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അടുത്ത സെഗ്മെന്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് സ്നേഹം. സ്നേഹത്തിലെ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഞാനൊരു ഉദ്ധരണി ഇവിടെ പറയും. അത് ഏത് പ്രവാചക പുസ്തകത്തിലുള്ളതാണ് എന്ന് പറയണം. ഏഫ എന്ന അളവു പാത്രത്തിൽ ഇരിക്കുന്ന സ്ത്രീയെ ദർശനത്തിൽ കണ്ട പ്രവാചകൻ ആരാണ്? ഏഫ എന്ന അളവ് പാത്രത്തിൽ ഇരിക്കുന്ന സ്ത്രീയെ ദർശനത്തിൽ കണ്ട പ്രവാചകൻ, പ്രവാചകന്മാരിൽ ഒരാളാണ് അത്രേ ഉള്ളത്. ആരാണ്? യെശയ്യാവ് മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾക്കകത്ത് ഏഫ എന്ന അളവ് പാത്രത്തിൽ ഇരിക്കുന്ന സ്ത്രീയെ ദർശനത്തിൽ കണ്ട പ്രവാചകൻ. അത് ഏതാണെന്ന് പറഞ്ഞാൽ മതി. ഏഫ എന്ന അളവ് പാത്രത്തിലിരിക്കുന്ന സ്ത്രീയെ പറ്റി പറഞ്ഞിരിക്കുന്ന പ്രവചന പുസ്തകം ഏതാണെന്ന് പറയണം. രണ്ട് ചാൻസ് ഉണ്ട്. ആ ഒരു പ്രവാചകന്മാരിൽ രണ്ടുപേരുടെ പേര് ഊഹിച്ചു പറഞ്ഞാൽ മതി. യെഹെസ്കേൽ ആണോ? യെഹെസ്കേൽ അല്ല. ഇനി ഒരു ചാൻസും കൂടെ ഉള്ളു. ഏഫ എന്ന അളവ് പാത്രത്തിൽ ഇരുന്ന് സഞ്ചരിക്കുന്ന സ്ത്രീയെ ദർശനത്തിൽ കണ്ട പ്രവാചകൻ. ഏഫ എന്ന അളവ് പാത്രത്തിൽ ഇരുന്ന് സഞ്ചരിക്കുന്ന സ്ത്രീയെ ദർശനത്തിൽ കണ്ട പ്രവാചകൻ. ഒരു ചാൻസ് കൂടെ പറയാമോ? ാണ് 5:5 സെക്കിരിയ പ്രവാചന പുസ്തകം ഒന്ന് എടുക്കാമോ? 5 എടുക്കാമോ? എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്ന് എന്നോട് നീ തലപൊക്കി ഈ പുറപ്പെടുന്നത് എന്താകുന്നു നോക്കുക എന്ന് പറഞ്ഞു. 6 അതെന്തെന്ന് ഞാൻ ചോദിച്ചതിന് പുറപ്പെടുന്നതായി ഒരു ഏഫ എന്നവൻ പറഞ്ഞു. പ്രവാചകന്റെ പുസ്തകം 5:7 5 മുതൽ വായിച്ചെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഒരു ഇത് കിട്ടത്തുള്ളൂ. 7 പിന്നെ ഞാൻ വട്ടത്തിലുള്ള ഒരു ഈയപ്പലക പൊങ്ങി പോകുന്നതും അവിടെ ഏഫയുടെ നടുവിൽ ഒരു സ്ത്രീ ഇരിക്കുന്നതും കണ്ടു. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. ഓക്കെ, ഒത്തിരി സന്തോഷമുണ്ട്. ഹാപ്പി വൺസിലേക്ക് വിളിച്ചതില്. ഇനി വിളിക്കണേ? ഓക്കെ, ബൈ ആൻറ്റി, ബൈ.
ഇപ്പം നമ്മളെ വിളിച്ചത് കണ്ണൂരിൽ നിന്ന് ജാൻസിയിലെ ആയിരുന്നു. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എഫ എന്ന അളവ് പാത്രത്തിലിരിക്കുന്ന സ്ത്രീയെ ദർശനത്തിൽ കണ്ട പ്രവാചകൻ ആരാണ്? സെക്രിയാവ് എന്നാണ് അതിൻ്റെ ആൻസർ. 5:7 ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. വീണ്ടും വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത കൊള്ളേർ നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് പ്രൈസ് ലോർഡ്, ഹാപ്പി മൊമെന്റ്സിലേക്ക് സ്വാഗതം. ആരാണ് ആരാണ് വിളിക്കുന്നത്? പാലക്കാട് നിന്ന് സുസമ്മയാണ്. ഓക്കേ, സുസമ്മാന്റെ വീട്ടിലായിരിക്കുണ്ട്? ഞങ്ങള് ഇപ്പൊ ഞാനും ഭർത്താവുമേ ഉള്ളൂ, കുഞ്ഞുങ്ങള് രണ്ടുപേരും കല്യാണം കഴിച്ചവര് പുറത്താണ്. എവിടെയാണ്? മോള് അമേരിക്കയിലും മോൻ യുകെയിലും. യുകെയിലുമാണ്? രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിലായി അല്ലേ. ഓക്കേ, രണ്ടുപേർക്കും എന്താണ് ജോലി? രണ്ടുപേരും കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അവിടേക്കായി. ഫാമിലി ആയിട്ട്? ഫാമിലിയായിട്ട്. ഓക്കേ, മക്കള്, കൊച്ചുമക്കൾ എത്ര പേരുണ്ട്? കൊച്ചുമക്കൾ മൂന്ന് പേര്. മക്കളുടെ പേര് പറയാമോ? മോടെ രണ്ട് മക്കള് ക്രിസ്റ്റൽ ആൻഡ് ക്രിസ്റ്റിൻ, മോനെ സ്റ്റെഫി. സ്റ്റെഫി. ഓക്കെ, അങ്ങനെ മൂന്ന് കൊച്ചുമക്കളെയും കിട്ടി. ഓക്കെ, സ്റ്റെഫി. സ്റ്റെഫി പെൺകുട്ടിയാണ്. ക്രിസ്റ്റലും ക്രിസ്റ്റിൻ. ക്രിസ്റ്റല് മോളെ, ക്രിസ്റ്റിൻ മോനാണ്. ഓക്കെ, അങ്ങനെ പോകുന്ന കാര്യങ്ങള്. മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? അങ്കിൾ എന്ത് ചെയ്യുന്നു? ഫാസ്റ്റർ ആണല്ലേ. ആഹാ, എവിടെ എവിടെ സ്ഥലം എവിടെയായിരുന്നു പറഞ്ഞത്? പാലക്കാട്. പാലക്കാട്. അവിടെ എത്ര നാളായി? ഇവിടെ ഞങ്ങള് ദുബൈയിലായിരുന്നു, ഇവിടെ വന്നിട്ട് ഇപ്പൊ കുറച്ച് വർഷമായി. ആണല്ലേ. ഓക്കെ, ദുബൈയില് കർത്താവിന്റെ വേലയുടെ ഭാഗമായിട്ടായിരുന്നോ അതോ? രണ്ടും ഉണ്ടായിരുന്നു, ജോലിയും ഉണ്ടായിരുന്നു, കർത്താവിന്റെ വേലയും കൂടെ. രണ്ടും. അപ്പൊ മക്കളൊക്കെ അവിടെയാണ് പഠിച്ചത്? അതിനുശേഷം കർത്താവിന്റെ ജോലിയെല്ലാം റിസൈൻ ചെയ്തിട്ട് ഇവിടെ വന്നു, പാലക്കാട് വന്നു. പാലക്കാടാണോ സ്വന്തം ദേശം? അല്ല, എന്റെ വീട് കോന്നി, പപ്പായുടെ വീട് പത്തനാപുരം. പത്തനാപുരം കോന്നി. അവിടുന്ന് വേറെ ഇവിടെ വന്ന് താമസിക്കുക. എന്നെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നു. കോന്നി, കൂടൽ, കലഞ്ഞൂർ, പത്തനാപുരം അല്ലേ. ഓക്കെ, അറിയാം. എന്നിട്ട് അങ്ങനെ ഇവിടെ എത്ര ആയിട്ട് ഇപ്പൊ ഏത് ചർച്ചിന്റെ ഇതിലാണ്? ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്. എങ്ങനെ പോകുന്നു സുവിശേഷ പ്രവർത്തനങ്ങൾ? സന്തോഷമായിട്ട് പോകുന്നു അല്ലേ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ധാരാളം. എന്തിന്റെയാണ്? സെന്ററിന്റെ ചുമതലയുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഉത്തരവാദിത്തം കൂടുതലാണല്ലോ. ആണല്ലേ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ, അധികം ബലപ്പെടുത്തട്ടെ. കർത്താവിന് വേണ്ടി അധികം ശോഭിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഹാപ്പി മൊമെന്റ്സിലേക്ക് വിളിച്ചതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. ആദ്യത്തെ സെഗ്മെന്റ് വിശ്വാസം. ഓക്കെ, വിശ്വാസത്തിലെ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണേ. ഓക്കെ, ഹെരുദ രാജാവിന്റെ പള്ളിയറക്കാരന്റെ പേരെന്താണ്? അയ്യോ, അപ്പോസ്തോല പ്രവൃത്തി 10 മുതൽ. പാസ്റ്റർ ആയിരുന്നു ഒരാശ്രയം അല്ലേ. പാസ്റ്റർ പേരെന്താണ്? എം കെ വർഗീസ്. നിങ്ങള് പ്രാർത്ഥനയിൽ പൗരുഷനെയും കൂടി ഓർത്ത് പ്രാർത്ഥിക്കുക. ആണല്ലേ. ഓക്കെ ഓക്കെ, ഹെരുദ രാജാവിന്റെ പള്ളിയിറക്കാരന്റെ പേരെന്ത്? കട്ടിയായിപ്പോയല്ലേ, ഇച്ചിരി കട്ടിയായിപ്പോയി. അപ്പോസ്തല പ്രവൃത്തി 10, 11, 12, 13. നാല് അധ്യായങ്ങൾക്കകത്ത് നോക്കി. അപ്പോസ്തല പ്രവൃത്തി 10, 11, 12, 13. ഹെരുദ രാജാവിന്റെ പള്ളിയറക്കാരന്റെ പേര് 10, 11, 12, 13. ഏയ്, ഒരിക്കലും ഇല്ല. എന്റെ കൈ കിട്ടിയ ചോദ്യം അതാണ്. ഹെരുദ രാജാവിന്റെ പള്ളിയറക്കാരന്റെ പേര് ഓർമ്മ പോലും വരുന്നില്ല. ആണല്ലേ. അങ്ങനെ ഓർമ്മ വരുന്ന പേരൊന്നും അല്ല, നമ്മൾ അങ്ങനെ അവരെയൊക്കെ ഇങ്ങനെ തള്ളിക്കളഞ്ഞ ആൾക്കാരാ. ഇല്ല, അവരെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറില്ല, അത് നമ്മൾ വായിച്ചു വിടാറേ ഉള്ളൂ. നമുക്കത് പറഞ്ഞ് നമുക്ക് ആത്മീയ വർധനവും പ്രാപിക്കത്തക്ക വിധത്തിലുള്ളൊരു കാര്യങ്ങളും അവരെ കുറിച്ച് ഇല്ല. പിന്നെ നമ്മൾ അതുകൊണ്ട് അങ്ങനെ കളയുന്ന പേരുകളാണ്. പിന്നെ നമ്മൾ ബൈബിൾ എടുത്ത് നമുക്ക് നോക്കി പറയാമല്ലോ, അതുകൊണ്ടാണ് റെഫറൻസ് വരെ പറഞ്ഞു തരുന്നത്. അത്രയും വലിയ ആവശ്യമുള്ള കാര്യമല്ല. അപ്പൊ വരയ്ക്കാത്ത ഭാഗം അങ്ങ് നോക്കിയാ മതി. ശരി,
ശരിയാവും തോന്നില്ല. ഇല്ലല്ലേ, എന്നാ ഞാനങ്ങ് പറഞ്ഞേക്കാം. ഇനിയിപ്പോ ഞാൻ അതിന് കുറ്റമൊന്നും പറയുന്നില്ല. നമുക്ക് ആർക്കും ചോദിച്ചാലും പെട്ടെന്ന് പേര് പറയാൻ പറ്റത്തില്ല. എന്നാലും ബൈബിൾ ഉള്ളത് കൊണ്ട് ഒന്നോ രണ്ടോ പേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കിയെടുത്ത് പറയാം. ഓക്കെ, ബെസ്തോസ് ആണ്, ബെസ്തോസ്. ഓക്കെ, 12-ാം അധ്യായം 20-ാമത്തെ വാക്യം. നോക്കിയിട്ടില്ല, ആദ്യമായിട്ട് വായിക്കുന്ന പോലെ ഉണ്ടല്ലേ. ഓക്കെ ലക്ഷ്മി, അതൊന്നും വലിയ കാര്യമില്ല. നമ്മള് ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ പരിചയമായില്ലേ. അങ്ങനെ ഇനി കുറെ പ്രാവശ്യം വിളിച്ചു കഴിയുമ്പോ ഞാൻ മറന്നുപോകത്തേയില്ല. അങ്ങനെ മറന്നുപോകാത്ത കുറെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്നും വിളിക്കാം, എന്നും സംസാരിക്കാം. നല്ല നല്ല മൊമെന്റ്സ്, ഹാപ്പി മൊമെന്റ്സ് നമുക്ക് പങ്കിടാം. ഓക്കെ, ബൈ ആൻഡി. ബൈ ആൻഡി, ബൈ ബൈ. ഇപ്പൊ നമ്മളെ വിളിച്ചത് പാലക്കാട്ടു എന്നുള്ള കോളായിരുന്നു. ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഹെരോദാ രാജാവിന്റെ പള്ളിയിറക്കാരന്റെ പേരെന്ത്? ബെസ്തൂസ് എന്നാണ് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 20-ാം വാക്യത്തിലുള്ളത്. ഉത്തരം കൊണ്ട് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. വീണ്ടും വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത കോള് നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. പ്രൈസ് ലോർഡ്. ഹാപ്പി മൊമെന്റ്സിലേക്ക് സ്വാഗതം. ആരാണ്? കോട്ടയത്തുനിന്ന്. ആരാണ്? മേഴ്സി എന്നാണ് പേര്. ഓക്കെ മേഴ്സി, എന്റെ ഈ വീട്ടിലാരൊക്കെയുണ്ട്? രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? കൊച്ചുമോൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മക്കളുടെ പേര് പറയാമോ? മൂത്ത മോന്റെ പേര് നോയൽ. രണ്ടാമത്തെ മോന്റെ പേര് തിമോത്തി. തിമോത്തി. നോയലും തിമോത്തി. ഓക്കെ, 9-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും. ചേട്ടനും അനിയനും എങ്ങനെയാ? ചേട്ടനും ഭയങ്കര കെയറിംഗ് ആണോ അനിയനോട്? കുഴപ്പമില്ലാത്ത രീതി പോകുന്നു. അങ്ങനെ വലിയ അടിയൊന്നും ഇല്ല. എന്നാലും അനിയൻ ഇച്ചിരി വഴക്കാളിയാണ് അല്ലേ? ഇച്ചിരി വഴക്കാളിയാ. അങ്ങനെ വരത്തുള്ളത്, കാരണം ഈ ഇളയ കുട്ടികളായിരിക്കും ആ വീടിനകത്ത് ഇല്ല ഭരണം. മീൻസ് അവരെ നമ്മൾ കുറച്ചുകൂടെ കെയർ ചെയ്യൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്തോ ഒരു ഒരു തോന്നലാണ്. അങ്ങനെ എല്ലായിടത്തും ഇല്ല, ചിലടത്തൊക്കെ. ഓക്കെ, അങ്കിൾ എന്ത് ചെയ്യുന്നു? റെയിൽവേയില് ജോലിയാണ്. എവിടെയാണ്? കോട്ടയത്ത് തന്നെയാണ് അല്ലേ. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് താമസിക്കത്തക്ക വിധത്തിൽ കർത്താവ് ഒരു വഴി തുറന്നിട്ടുണ്ട് അല്ലേ? അതെ. ഓക്കെ, എന്റെ പേര് സിൻസി. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാപ്പി മീൻസ് ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട് അല്ലേ. ഹാപ്പി മീൻസിലേക്ക് വിളിച്ചത് ഒത്തിരി ഒത്തിരി സന്തോഷം. നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. ആദ്യത്തെ സെഗ്മെന്റ് വിശ്വാസം. ഹലോ മേഴ്സി, ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണേ. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ബർണബാസും ഷൗലും ദൈവവചനം അറിയിച്ചതിന് ശേഷം പാഫോസ് ദ്വീപിൽ വെച്ച് കണ്ടുമുട്ടിയ കള്ളപ്രവാചകൻ ആരാണ്? ചോദ്യം കേട്ടോ. ബർണബാസും ഷൗലും ദൈവവചനം അറിയിച്ചതിന് ശേഷം, ഷൗലും ദൈവവചനം അറിയിച്ചതിന് ശേഷം പാഫോസ് ദ്വീപിൽ വെച്ച് കണ്ടുമുട്ടിയ കള്ളപ്രവാചകൻ ആര്? അപ്പോസ്തലപ്രവൃത്തി. അധ്യായം അപ്പോസ്തല പ്രവൃത്തിയാണ്. 10 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾ ധൈര്യമായിട്ട് നോക്കിക്കോ. ബർണബാസും ഷൗലും ദൈവോചനം അറിയിച്ചതിന് ശേഷം പാഫോസ് ദ്വീപിൽ വെച്ച് കണ്ടുമുട്ടിയ കള്ളപ്രവാചകൻ ആരാണ്? ഹലോ, ആൻസർ പറയട്ടെ. ബെറേഷു ആണോ? ആണ്. ഓക്കെ, 13-ാം അധ്യായം 6-ാം വാക്യമാണ്. ആണോ എന്ന് ചോദിക്കല്, ഉറപ്പിച്ച് പറയണേ. ഓക്കെ, മുഖ്യ പ്രസംഗിയാകയാൽ പൗലോസിന് കിട്ടിയ ഒരു പേരുണ്ട്. മുഖ്യ പ്രസംഗിയാകയാൽ പൗലോസിന് കിട്ടിയ ഒരു പേരുണ്ട്. അപ്പോസ്തല പ്രവൃത്തി ഇതേ 10 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾക്കകത്താണ് ഇതിന്റെ ആൻസർ. ബുധനാണ് അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 12-ാം വാക്യമാണ്. 3-ാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, നല്ലവനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായ വ്യക്തി ആരാണ്? നല്ലവനും പരിശുദ്ധാത്മാവിനാലും
വിശ്വാസത്താല് സ്റ്റേഫാനോസ് അല്ല, ഒരു ചാൻസ് പോയി. അപ്പൊ ഇതേ റെഫറൻസ് ആണ്. നല്ലവനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായ വ്യക്തിയാണ്. വിശ്വാസത്താലും നിറഞ്ഞവനായ വ്യക്തിയാരാണ്? അതെ, ഈ അധ്യായങ്ങൾ തന്നെയാണ്. നല്ലവനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായ വ്യക്തിയാരാണ്? പൗലോസ് അല്ല, ബർണബാസ് ആണ്. അപ്പോസ്തല പ്രവൃത്തി 11:24 ഓക്കെ, അതായിരുന്നു ആൻസർ. ഓക്കെ മേഴ്സി ആൻ്റി, ഓക്കെ വിഷമിക്കേണ്ട, ഒത്തിരി സന്തോഷമുണ്ട്. രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു, മൂന്നാമത്തേന് പോയി അല്ലേ. ഓക്കെ കുഴപ്പമില്ല, വിഷമിക്കേണ്ട, വീണ്ടും വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഹാപ്പി മിനിറ്റ്സിൽ കാണാം. ഓക്കെ ബൈ ആൻ്റി, ബൈ. ഇപ്പം നമ്മളെ വിളിച്ചത് മേഴ്സി ആൻ്റി ആയിരുന്നു. മേഴ്സി ആൻ്റിയോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, നല്ലവനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായ വ്യക്തി ആരാണ്? ബർണബാസ് എന്നാണ് ആൻസർ. അപ്പോസ്തല പ്രവൃത്തി 11:24 ഉത്തരം പറയാൻ കഴിഞ്ഞില്ല, വീണ്ടും വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഹാപ്പി മൊമെൻറ്റ്സ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. വിളിച്ച എല്ലാ നല്ല കോളുകൾക്ക് വളരെയധികം നന്ദി. വീണ്ടും നിങ്ങളുടെ നല്ല നല്ല കോളുകൾ പ്രതീക്ഷ. അടുത്ത ഹാപ്പി മൊമെൻറ്റ്സിൽ നമ്മൾ ഒരുമിച്ച് കാണുന്നവരേക്കും ദൈവമായ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.